സ്നേഹത്തിൻ തിരുവലിയിൽ പങ്കുചേരാ. സോദരഗണമേ വരുവിൻ നിങ്ങൾ വേഗം, തിരിതെളിയും ബലിപീഠം അതിലുയരും പരിമളവും ഇതു സ്വീകാര്യമായൊരു സമയം, ഇതു സ്വർഗീയ സുന്ദര നിമിഷം. കാഴ്ചയണയ്ക്കാൻ കൈകളിലേന്തുക ജീവിത സൂനങ്ങൾ, ആക്കരദാരിൽ നൽകുക നിങ്ങളുടെ ജീവിത ഭാരങ്ങൾ. കാഴ്ചയണയ്ക്കാൻ കൈകളിലേന്തുക ജീവിത സൂനങ്ങൾ, ആക്കരദാരിൽ നൽകുക നിങ്ങളുടെ ജീവിത ഭാരങ്ങൾ. അവയെല്ലാം നാദൻ മുദമോടെ വാങ്ങി അലിവേറും സ്നേഹത്താൽ തഴുകിയ ചീടും. അവയെല്ലാം നാദൻ മുദമോടെ വാങ്ങി അലിവേറും സ്നേഹത്താൽ തഴുകിയ ചീടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടീം ബലി അർപ്പിക്കാം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും.
സ്തുതിതനം താതാ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ചിത്തം നിറവേറണമേ, ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ രാജാവായ മിശിഹായേ, മരണത്തെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്ത നിന്റെ അനന്തകാരണത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. നിന്റെ ഉത്ഥാന രഹസ്യം ആഘോഷിക്കുന്നതിനും അതിൻ്റെ ദിവ്യഫലങ്ങൾ അനുഭവിക്കുന്നതിനും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്നും മോചിതരും പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രനുമായി ഉത്ഥാനത്തിൻ്റെ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഈ ദൈവരഹസ്യങ്ങൾ യോഗ്യതാപൂർവം പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. സൈന്യങ്ങൾ തൻ അതിനാഥൻ നമ്മോടൊത്തു വസിക്കുന്നു, യാക്കോബിൻ ബലമാം ദൈവം, ഓർക്കുകിൽ നമ്മുടെ അവലംബം. ഘോഷങ്ങൾ മുഴക്ക
ഒരുക്കിയിടുവിൻ തിരുസന്നിധിയിൽ ജനതകളെ ആഹ്ലാദാരവമുയരട്ടെ ദൈവത്തിൻ തിരുഭവനത്തിൽ ദൈവസ്തുതികൾ പാടിടുവിൻ സ്തോത്രം ചെയ്തു പുകഴ്ത്തിടുവിൻ കീർത്തന നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമള ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടി ചൂട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, സാമുവേൽ ഒന്നാം പുസ്തകത്തിൽ നിന്നുള്ള വായന, രണ്ടാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഗുരുവായി ശ്രദ്ധിച്ചാലും ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു: എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല.
നമ്മുടെ ദൈവത്തെപ്പോലെ സുസ്ഥിരമായ ഒരാശ്രയമില്ല. അഹന്തിയോടെ മേലിൽ സംസാരിക്കരുത്. നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്. പ്രവൃത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണല്ലോ. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു. വന്ധ്യ ഏഴ് പ്രസവിക്കുന്നു. സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു. കർത്താവ് ജീവനെടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവാണ്. താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു. ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റേതാണ്. അതിന്മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങൾ അവിടുന്ന് കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു. ശക്തിയാൽ ആരും പ്രബലനാകുന്നില്ല. കർത്താവ് പ്രതിയോഗികളെ ഛിന്ന ഭിന്നമാക്കുന്നു. അവർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നു. അവിടുന്ന് ഭൂമിയെ മുഴുവൻ വിധിക്കും. തൻ്റെ രാജാവിന് ശക്തി കൊടുക്കും. തൻ്റെ അഭിഷേകത്തിൻ്റെ ശിരസ് ഉയരുമാറാകും. ദൈവമായ കർത്താവിന് സ്തുതി. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ. ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉത്ഥാനത്തിൽ നിർമ്മലമാകും അനുസ്മരണം. കൊണ്ടാടാം ഇന്നീ വേദികയിൽ മഹിമാവല്ലോ പാലിലും മൂഴിയിലും തിങ്ങി വിളങ്ങുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ. ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉദ്ധാനത്തിൻ നിർമ്മലമാകും അനുസ്മരണം. കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ ദിവ്യാത്മാവിൻ ഗീതികളാൽ. അല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉദ്ധാനത്തിൻ നിർമ്മലമാകും അനുസ്മരണം. കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദിവ്യാത്മാവിൻ ഗീതികളാൽ. അല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉദ്ധാനത്തിൻ നിർമ്മലമാകും അനുസ്മരണം. കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മാശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 5:20-16 തിരുവചനങ്ങൾ ഗുരു ആശീർവദിക്കണമേ. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശനം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതിവഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും.
അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നതെങ്ങനെ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരാണെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേലിനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഉയർത്തിടട്ടെ കർത്താവിൻ സ്തുതി പാടുക മോദ ആനന്ദത്താലാർപ്പു വിളിപ്പിൻ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 28:1-6 തിരുവചനങ്ങൾ. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1 രാവിലെ മഗ്ദല മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെയായിരുന്നു. വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപൂണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല, താൻ അരുളിച്ചതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹിമയോടെ നാഥനുയിർക്കുന്നു, മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയിർക്കുന്നു, മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സമാധാന ശുശ്രൂഷയിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കുചേരാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയുടെ നവീകരണത്തിന് വേണ്ടി അങ്ങയുടെ തിരുക്കുമാരനിലൂടെ പൂർത്തിയാക്കപ്പെട്ട രക്ഷാപദ്ധതിയെ പ്രതി അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അവർണീയമായ ഈ ദാനത്തിന് ഞങ്ങൾ അങ്ങേയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവ് ഭരണം നടത്തുന്നു, ഭൂമിയെല്ലാം ആനന്ദിക്കട്ടെ, ദീപസമൂഹങ്ങൾ സന്തോഷിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആദത്തിന്റെ മഹത്വീകൃതമായ വംശമേ, ഉദ്ധാനം ചെയ്യുകയും തന്റെ ഉദ്ധാനത്താൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ചെയ്ത ഈശോയിൽ ആനന്ദിക്കുവിൻ. മേഘവും അന്ധകാരവും അവിടുത്തെ ചുറ്റുമുണ്ട്, നീതിന്യായങ്ങളിൽ അവൻ തന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നു. തിരുമുമ്പിൽ അഗ്നി ജ്വലിപ്പിക്കുന്നു, വൈരികളെ അത് നശിപ്പിക്കുന്നു. മിന്നൽ പിണറുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു, ഭൂമി അത് കണ്ട് വിറകൊള്ളുന്നു. ഭൂമി മുഴുവന്റെയും അധിപനായ കർത്താവിന്റെ മുമ്പിൽ മലമകൾ മെഴുകുപോലെ ഉരുകുന്നു. ആകാശം ദൈവനീതിയെ പ്രഘോഷിക്കുന്നു, ജനപദങ്ങൾ ദീപമുഖത്വം ദർശിക്കുന്നു. ബിംബാരാധകർ ലജ്ജിക്കട്ടെ, വിഗ്രഹ സേവകർ നാണിക്കട്ടെ, ദേവദൂതന്മാർ പ്രണമിക്കട്ടെ. സഹിയോൻ ഇതെല്ലാം ശ്രവിക്കട്ടെ, അവൾ ആനന്ദ ഭരിതയാകട്ടെ, യോദയായുടെ പുത്രിമാർ സന്തോഷിക്കട്ടെ. എന്തെന്നാൽ നിന്റെ ന്യായവിധി മഹനീയമാകുന്നു, ഭൂമിയിൽ നീ ഉന്നതനാകുന്നു, സർവദേവന്മാരെക്കാൾ ഉത്കൃഷ്ടനാകുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർ തന്മയെ ദോഷിക്കുന്നു, ഭക്തരുടെ ജീവനെ ദൈവം പാലിക്കുന്നു, ദുഷ്ടന്മാരിൽ നിന്ന് അവരെ രക്ഷിക്കുന്നു. നീതിമാന്മാർക്ക് ഒരു പ്രകാശം ഉദിച്ചു, പരമാർത്ഥ ഹൃദയർക്ക് ആഹ്ലാദമുണ്ടായി. നീതിമാന്മാർ കർത്താവിൽ ആനന്ദിക്കട്ടെ, അവന്റെ വിശുദ്ധ സ്മരണയെ പുകഴ്ത്തട്ടെ. കർത്താവ് ഭരണം നടത്തുന്നു, ഭൂമിയെല്ലാം ആനന്ദിക്കട്ടെ, ദീപസമൂഹങ്ങൾ സന്തോഷിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. ആദത്തിന്റെ മഹത്വീകൃതമായ വംശമേ, ഉത്ഥാനം ചെയ്യുകയും തന്റെ ഉത്ഥാനത്താൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ചെയ്ത ഈശോയിൽ ആനന്ദിക്കുവിൻ.
സർവീസ പുത്രനുയർത്തു സമ്മോദമെങ്ങും തളിർത്തു സ്വർലോകവാതിൽ തുറന്നു ദിവ്യപ്രകാശം പരന്നു. മർത്യനെ തേടി അണഞ്ഞു മർത്യനു ശാന്തി പകർന്നു വാഴ്ത്തുന്നു നിൻ ദിവ്യനാമം നൽകേണമേ സ്വർഗദാനം വാഴ്ത്തുന്നു നിൻ ദിവ്യനാമം നൽകേണമേ സ്വർഗദാനം. ഇപ്പോൾ നമുക്കെല്ലാവർക്കും സമാധാനം ആശംസിക്കാം. അന്യോന്യം മിശിഹായുടെ സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോടും കൂടെ. ആശീർവാദങ്ങൾ. കർത്താവേ, നിന്റെ വിശുദ്ധ ജനതയെ ആശീർവദിക്കുകയും നിന്റെ സമാധാനം അവരിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയെ ആശീർവദിക്കുകയും അതിൽ സമാധാനം നിലനിർത്തുകയും ചെയ്യണമേ. സാർവത്രിക സഭയുടെ തലവനായ മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠമിത്ര പോലിത്തായെയും ഞങ്ങളുടെ രൂപതകളിലെല്ലാ മേലധ്യക്ഷന്മാരെയും സംരക്ഷിക്കുകയും അവർക്ക് ഏൽപ്പിക്കപ്പെട്ട സഭകളെ സമാധാനത്തിൽ നയിക്കുവാൻ ശക്തരാക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, അങ്ങയുടെ പുരോഹിതന്മാരെയും ശംശാനമാരെയും മറ്റ് ശുശ്രൂഷികളെയും സന്യസ്തരെയും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനം ചെയ്യുന്ന മിഷണരിമാരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ വിശദീകരിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, വയോധികർ, മാതാപിതാക്കൾ, യുവജനങ്ങൾ, കുട്ടികൾ, മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരെയും ഞങ്ങളിൽ നിന്നകന്നിരിക്കുന്നവരെയും ആശീർവദിക്കുകയും സമാധാനത്തിൽ ഒന്നിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളെയും സാമൂഹ്യ പ്രവർത്തകർ, ആതുര ശുശ്രൂഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാവരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ നയിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, എല്ലാ വിദൂരസ്ഥരെയും ദരിദ്രർ, സമ്പന്നർ, കർഷകർ, തൊഴിലാളികൾ, വ്യാപാരികൾ, വ്യവസായികൾ എന്നിവരെയും ആശ്രദിക്കുകയും സമാധാനത്തിൽ അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, രോഗികളെയും പ്രത്യേകിച്ച് കൊറോണ മഹാമാരിയാൽ കഷ്ടപ്പെടുന്ന എല്ലാ രോഗികളെയും നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സമീപ പ്രദേശങ്ങൾ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവരെ സമർപ്പിക്കാം. രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും അതുപോലെ തന്നെ ഇതുങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന നമ്മുടെ ഗവൺമെൻറ്റിനെയും ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പീഡിതരെയും മർദ്ദിതരെയും ക്ലേശിതരെയും ദുഃഖിതരെയും ശാരീരികവും മാനസികവുമായി വേദനിക്കുന്നവരെയും പാർശ്വവൽക്കപ്പെട്ടവരെയും ആശ്രദിക്കുകയും അവരെ സമാധാനത്തിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, ഈ പ്രപഞ്ചത്തെയും അതിലെ ജീവജാലങ്ങളെയും സസ്യലതാദികളെയും ആശ്രദിക്കുകയും അവയെ സമാധാനത്തിൽ പരിപോഷിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. നിശബ്ദരായ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്കായിട്ട് ജീവൻ പ്രദാനം ചെയ്യുന്ന ആ ദൈവം, അവിടുത്തെ ശക്തി, ആ ജീവൻ നമ്മളിലേക്കും നമ്മാർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരിലേക്കെല്ലാം എത്തിച്ചേരുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ തിരുനാളുകൾ സമാധാനത്തിൽ ആഘോഷിക്കുന്നതിനായി എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളെയും ആശീർവദിക്കണമേ. ആമേൻ. സമാധാനദാതാവായ മിശിഹായെ, രഹസ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും ഉപമകളും പൂർണ്ണമായും വ്യക്തമാക്കപ്പെടുന്ന യുഗാന്ത്യത്തിലെ ആ പൊതു ഉയർപ്പ് ദിനത്തിൽ ആഹ്ലാദിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അവിടെ നിന്റെ അവകാശത്തിൽ പങ്കുചേരുന്നതിനും നീ വഴിയായി പിതാവിനും പുത്രനും
പരിശുദ്ധാത്മാവിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നതിന് ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങളുടെ ഭവനങ്ങളിലും ഇന്ന് നിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാവരിലും ലോകം മുഴുവനിലും നിൻ്റെ അനുഗ്രഹവും സമാധാനവും നൽകുവാൻ കനിയണമേ. സകലത്തിൻ്റെയും നാഥായ നേക്കും ആമേൻ. മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രത്യാശയുടെ പൊൻപ്രഭ തൂകിക്കൊണ്ട് ഈസ്റ്റർ ഒരിക്കൽ കൂടി ആഗതമായിരിക്കുകയാണ്. ഈസ്റ്ററിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും നേരുന്നു. ഭരണത്തെ കീഴടക്കി വിജയം സാധിച്ച യേശുനാഥൻ നമ്മുടെ ജീവിതങ്ങളിലെ എല്ലാവിധ തടസ്സങ്ങളെയും ജീവൻ ഇല്ലായ്മയെയും നീക്കിക്കളഞ്ഞുകൊണ്ട് ആ സ്വർഗീയ പ്രഭ ദൈവിക മഹത്വം ഭൂമിയിൽ മുഴുവൻ നിറയുവാനും നമ്മുടെ കുടുംബങ്ങളിലും എല്ലാവരിലും നിറയുവാനും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ സ്വർഗീയ പ്രഭ സ്വന്തമാക്കുവാൻ നാം എന്തു ചെയ്യണം എന്ന് ഇന്ന് നാം ശ്രവിച്ച വചനങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനായിട്ടും ഇന്നേ ദിവസം പ്രത്യേകിച്ച് ധ്യാന വിഷയമാക്കുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ശ്രവിക്കുകയുണ്ടായി 28-ാം അധ്യായം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 1-ാം വചനത്തിൽ, 1-ാം ദിവസം അതിരാവിലെ. 1-ാം ദിവസം എന്തുകൊണ്ട് മത്തായി ശ്ലീഹ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വളരെയധികം അർത്ഥമുണ്ട്. നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വചനത്തിൽ, ഭൂമി രൂപരഹിതവും ശൂന്യവും അന്ധകാരം നിറഞ്ഞതുമായിരുന്നു. ദൈവം അപ്പോൾ അരുളി ചെയ്യുന്നുണ്ട് വെളിച്ചമുണ്ടാകട്ടെ എന്ന്. അങ്ങനെ വെളിച്ചമുണ്ടായി, 1-ാം ദിവസം പൂർത്തിയായി. ഈ 1-ാം ദിവസത്തിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ്, പ്രകാശം നൽകുന്ന സ്വർഗീയ പ്രഭ നൽകുന്ന ആ ദിനം. അതുകൊണ്ടാണ് വിശുദ്ധമത്തായി കർത്താവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിന് മുൻപ് തന്നെ ആരംഭത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന 1-ാം ദിവസമെന്ന്. ലോകത്തിന് കുടുംബങ്ങളിൽ പ്രകാശമുണ്ടാകട്ടെ ഈ 1-ാം ദിവസം എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈസ്റ്റർ എന്ന് പറയുമ്പോൾ പുതിയ സൃഷ്ടിയുടെ 1-ാം ദിവസമാണ്. നമ്മൾ സുവിശേഷങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഞാൻ മരിച്ചവരിൽ നിന്ന് 3-ാം ദിവസം ഉത്ഥാനം ചെയ്യുമെന്ന്. കാനായിലെ കല്യാണ വിരുന്നിലും കർത്താവിൻ്റെ അത്ഭുതം സംഭവിച്ചത് 3-ാം ദിവസമാണ്. പിന്നെ ഒത്തിരിയധികം കാര്യങ്ങൾ 3-ാം ദിവസമാണ്. കർത്താവിൻ്റെ കുരിശിലെ മരണത്തിന് ശേഷം 3-ാം ദിവസമാണ് നമുക്കറിയാം. എങ്കിൽ പോലും ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് 1-ാം ദിവസം എന്നതാണ്. അതായത് പുതിയ സൃഷ്ടിയുടെ 1-ാം ദിവസം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതെ, ആ വെളിച്ചം വന്നു കഴിഞ്ഞു. ആ വെളിച്ചം സ്വീകരിക്കുന്ന എല്ലാവർക്കും ഈ ദിവസം പൊൻ ദിവസമാണ്, 1-ാം ദിവസമാണ്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം 1-ാം ദിവസം ഒരു ജോലിക്ക് പ്രവേശിക്കുമ്പോഴോ ഒരു കോളേജിൽ പഠിക്കുവാനായിട്ട് പോകുമ്പോഴോ ഏതെങ്കിലും കാര്യങ്ങൾ ആരംഭിക്കുമ്പോഴോ 1-ാം ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു 1-ാം ദിവസം പോലെ ആകാതെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ പ്രഭ ദൈവം നൽകുന്ന ആ പൊൻപ്രഭ നൽകുന്ന ദിവസം എല്ലാ ദിവസവും 1-ാം ദിവസം പോലെ ആയിത്തീരുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്ത ആ വെളിച്ചം, ലോകത്തിലേക്ക് കടന്നു വന്ന ആ വെളിച്ചം നമ്മിലൂടെ പ്രകാശിക്കുവാൻ തുടങ്ങുകയും ചെയ്യും. നമ്മൾ കേട്ടു ആദ്യ ദിവസം അതിരാവിലെ. എത്രയധികം ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും ആഗ്രഹത്തോടും കൂടിയാണ് ആ സ്ത്രീകൾ അതിരാവിലെ എഴുന്നേറ്റ്
ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യേശുവിനെ കാണുവാനുള്ള അതിയായ ആഗ്രഹത്തോടെ ഓടിയെത്തിയത് നമുക്കറിയാൻ സാധിക്കും. അവർക്ക് യാതൊരു ഭയവുമില്ലായിരുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മൾ എത്രമാത്രം താല്പര്യം കാണിക്കുന്നുണ്ട്. അതിരാവിലെ, അതായത് ഏറ്റവും ആദ്യമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക എന്നുള്ളത്. ഒന്നാം ദിവസം അതിരാവിലെ അവർ തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായിട്ടാണ് വരുന്നത്. തയ്യാറാക്കി വച്ചിരിക്കുന്ന ആ സുഗന്ധദ്രവ്യം, നമ്മൾ ഈസ്റ്റർ ദിനം ആഘോഷിക്കുവാൻ വേണ്ടി 50 ദിവസങ്ങൾ തയ്യാറാക്കുകയായിരുന്നു ഈ സുഗന്ധദ്രവ്യങ്ങൾ. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് സുഗന്ധദ്രവ്യങ്ങളാണോ അതോ മറ്റു പലതുമാണോ എന്നാണ് ഈ നിമിഷം ചിന്തിക്കേണ്ടത്. ഈസ്റ്റർ ദിനത്തിൽ, ഈ പൊൻദിനത്തിൽ നമ്മൾ ആ സ്ത്രീകളെ പോലെ യേശുവിനെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ആ സുഗന്ധദ്രവ്യങ്ങളുമായി യേശുവിൻ്റെ അടുത്തേക്ക് ഓടിയണയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ചിലരിലൊക്കെ ഒരു സംശയം വന്നേക്കാം. ആ സ്ത്രീകൾ ചോദിച്ചതുപോലെ തന്നെ, ആര് ഈ കല്ല് ഉരുട്ടി മാറ്റും? 50 ദിവസങ്ങളിൽ നമ്മൾ തയ്യാറാക്കിയത് ഇപ്രകാരമുള്ള സുഗന്ധദ്രവ്യമല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുൻപിൽ അവശേഷിച്ചിരിക്കുന്നത് വലിയ ഒരു കല്ലാണ്. ഇപ്പോൾ ഒരു ചോദ്യം ഉരുത്തിരിഞ്ഞേക്കാം, ആര് ഈ കല്ല് മാറ്റും? നമ്മളിന്ന് ശ്രവിച്ച ഒന്നാം വായനയിൽ സാമുവേലിൻ്റെ പുസ്തകം ഹന്നായുടെ കൃതജ്ഞതാ സമർപ്പണം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ശ്രവിച്ചു അവരുടെ ആ പ്രാർത്ഥനയുടെ ഫലമാണ് സാമുവൽ ജനിക്കുന്നത് എന്ന് നമുക്കറിയാം. അവളുടെ ജീവിതത്തിൽ വലിയ ഒരു കല്ല് ഉണ്ടായിരുന്നു. അവളുടെ പ്രാർത്ഥന വഴിയായിട്ട് ദൈവം ആ കല്ല് മാറ്റിക്കൊടുത്തു, വന്ധിതയാകുന്ന ആ വലിയ കല്ല്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കല്ലുകളുണ്ട്, ഉണ്ടായിരിക്കാം. നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്ത് നോക്കാം. വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്കും എഫേസുസുകാർക്കൊക്കെ എഴുതുമ്പോൾ പറയുന്ന നല്ലൊരു വചനമുണ്ട്, പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. പഴയ മനുഷ്യനാകുന്ന ആ കല്ല് മാറ്റുവാൻ ആഗ്രഹിക്കുന്നോ, പ്രാർത്ഥിക്കുന്നോ? ദൈവദിവസം നമ്മുടെ പ്രാർത്ഥന പ്രകാരമായിരിക്കട്ടെ. എന്നിട്ട് പുതിയ മനുഷ്യനെ ധരിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഈ കാലയളവിൽ, പ്രത്യേകിച്ച് കൊറോണയൊക്കെ ലോകമാകെ വ്യാപിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ, നമ്മുടെ മനസ്സുകളിൽ ഒത്തിരിയധികം ഉത്കണ്ഠകൾ, ഭീതികളൊക്കെ ഉയർന്നു വന്നേക്കാം. പലരുടെയൊക്കെ വിശ്വാസം പോലും ചോദ്യം ചെയ്തേക്കാം. ഇതും ഒരു കല്ലാണ്, വിശ്വാസമില്ലാത്ത, വിശ്വാസരാഹിത്യമാകുന്ന ആ കല്ല്. ഈ കല്ല് മാറ്റണമെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിച്ചെല്ലേണ്ടിയിരിക്കുന്നു. നമ്മുടെ പരിശ്രമം ഇതിനു വേണ്ടിയിട്ടുകൂടി ആയിരിക്കണം. നമ്മൾ കാണുന്നുണ്ട് പത്രോസും യോഹന്നാനും മഗ്ദല മറിയമെന്ന് വിവരമറിയിച്ചപ്പോൾ ആ കല്ലറയുടെ സമീപത്തേക്ക് ഓടിച്ചെല്ലുന്നുണ്ട്. അവർക്കവിടെ ഒന്നും കാണുവാൻ സാധിച്ചില്ല. അവർ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. എന്തോ വിശ്വാസക്കുറവിൻ്റെ കാരണത്താലല്ലേ അവർ തിരിച്ചു പോയത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇപ്രകാരമുള്ള വിശ്വാസക്കുറവല്ലേ പലപ്പോഴും ഇതിന് ഇടയാക്കുന്നത്? വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16:11-13 നമ്മൾ കാണുന്നുണ്ട്, ആ സ്ത്രീകളെ കേട്ടവർ വിശ്വസിച്ചില്ല. രണ്ടുപേര്, 13-ാം വചനത്തിൽ രണ്ടുപേര് എമ്മാവൂസിലേക്ക് പോയപ്പോൾ കർത്താവ് അവർക്ക് ദർശനം നൽകി. തിരിച്ചു വന്നവർ പറഞ്ഞപ്പോഴും അത് കേട്ടവർ വിശ്വസിച്ചില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസ രാഹിത്യം. വിശുദ്ധ ലൂക്ക് എഴുതിയ സുവിശേഷം 24:11 ഈ സംഭവത്തെക്കുറിച്ച് സ്ത്രീകൾ അവരെ അറിയിച്ചപ്പോൾ കേട്ടവരൊക്കെ ഒരു കെട്ടുകഥ പോലെ അവർക്ക് തോന്നിയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പല അവസരങ്ങളിൽ പല കാര്യങ്ങളും വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ
ഇതുപോലെയുള്ള കെട്ടുകഥകൾ പോലെയാണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ ഇതെല്ലാം ഒരു വലിയ കല്ലായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്കും ദൈവത്തിന് മധ്യത്തിലുള്ള ഈ കല്ല് ഉരുട്ടി മാറ്റേണ്ടിയിരിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതൊരു കെട്ടുകഥയല്ല. ദൈവം സ്വന്തം ഇഷ്ടത്താൽ സ്വന്തം ശക്തിയാൽ ഉരുട്ടി മാറ്റിയിരിക്കുന്നു ഈ കല്ല്. ആ സ്ത്രീകൾ അനുഭവിച്ചറിഞ്ഞത് അതുതന്നെയാണ്. അവരുടെ പ്രാർത്ഥന, ആര് ഈ കല്ല് ഉരുട്ടി മാറ്റും, അത് ദൈവം അവർക്കായി മാറ്റിക്കൊടുത്തതുപോലെ തന്നെ അവർക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. അതുകൊണ്ട് ഈ കല്ല് ഉരുട്ടി മാറ്റപ്പെടണമെങ്കിൽ എന്തുകൂടി ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. മഗ്ദല മറിയത്തിന് ഒരു പിടിവാശിയുണ്ടായിരുന്നു. പത്രോസും യോഹന്നാനും തിരിച്ചു പോയെങ്കിൽ പോലും അവൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു ഒരു വാശിയോടെ. എനിക്കറിയണം ആരെങ്കിലും കർത്താവിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ എന്ന്. ആ വാശിയോടെ അവിടെ നിൽക്കുമ്പോൾ കാണുന്നു കർത്താവിനെ. പക്ഷെ അവൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല അത് ആ തോട്ടക്കാരനായിരിക്കുമെന്ന് അവൾ ചിന്തിച്ചു. കർത്താവ് അവളെ വിളിക്കുകയാണ്, പേര് ചൊല്ലി വിളിക്കുകയാണ്. ദൈവം ഇന്നും എന്നും നമ്മയും പേര് ചൊല്ലി വിളിക്കുന്നു. മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടോ? അവിടുത്തെ സ്വരം മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടോ? മറിയം പറഞ്ഞതുപോലെ, കർത്താവേ, ഗുരു, റബൂനി. നമുക്ക് ഈ നിമിഷം പറയാം കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട്, കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്കൊരു പിടിവാശി ഉണ്ടായിരിക്കട്ടെ. എനിക്കും കർത്താവിനെ അനുഭവിച്ചറിയണം. കർത്താവിൻ്റെ ദർശനം കിട്ടിയ ശിഷ്യന്മാർ, തോമസ് ലിഹായിയുടെ പറയുന്ന രംഗം നമുക്കറിയാം. ആ നിമിഷം തോമസ് ലിഹായിലും ഇതുപോലൊരു വാശി കടന്നു വരികയാണ്. ഞാൻ അവൻ്റെ കൈകളിലെയും പാദങ്ങളിലെയും മുറിവുകൾ കാണുകയും വിലാപ്പുറത്ത് കൈവയ്ക്കുകയും ചെയ്തല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന്. ഇതും ഒരു പിടിവാശിയായിരുന്നു. എനിക്കും യേശുവിനെ അനുഭവിച്ചറിയണം എന്നുള്ള ആ പിടിവാശി. അതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം കർത്താവ് ദർശനം നൽകുകയാണ് തോമസ് ലിഹായിക്കും. പ്രിയപ്പെട്ടവർ, നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ആത്മാർത്ഥമായ ഒരു പിടിവാശി, എനിക്ക് ദൈവത്തെ കാണണം, കർത്താവിനെ അനുഭവിച്ചറിയണം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കഷ്ടതകളിലെ ദുഃഖങ്ങളിലെ രോഗങ്ങളിൽ കർത്താവിനെ അനുഭവിച്ചറിയണം എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവം തന്നെ നമുക്കായിട്ട് ഇറങ്ങി വന്ന് ആ വലിയ കല്ലുകൾ മാറ്റിവയ്ക്കും. കർത്താവിൻ്റെ കല്ലറയെങ്കിലേക്ക് വന്ന ആ സ്ത്രീകൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് വലിയധികം ഭയത്തോടും എന്നാലും സന്തോഷത്തോടും കൂടി അവർ തിരിച്ചു പോവുകയാണ് ശിഷ്യന്മാരെ വിവരമറിയിക്കുവാനായിട്ട്. വിവിധ സുവിശേഷങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ പോലും ഈ ഭാഗം കൂടി നമുക്കൊന്ന് ധ്യാനിക്കാം. വലിയ ഭയത്തോടും സന്തോഷത്തോടും കൂടെ ഈ സന്തോഷ വാർത്ത അറിയിക്കുവാൻ അവർ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു. എന്താണ് ഈ ഭയം? ഇത് പേടിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു ഭയമല്ല, മറിച്ച് ദൈവഭയം. ആ ദൈവഭയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആ വലിയ സന്തോഷം. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, ദൈവത്തെ പോലും ഭയമില്ല. ആ ജീവിതം നമ്മെ എത്തിച്ചിരിക്കുന്നത് മറ്റു പല സ്ഥലങ്ങളിലാണ്. ജർമ്മയ പ്രവാചകൻ്റെ പുസ്തകം 2:13 നമ്മൾ വായിക്കുന്നത് പോലെ പല പല പൊട്ടക്കിണറുകൾ കുഴിക്കുകയാണ്. ജലം സംഭരിക്കാൻ സാധിക്കാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ച് നമ്മുടെ തന്നെ ജീവിതത്തെ നമ്മൾ നശിപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഈസ്റ്റർ എന്ന് പറയുമ്പോൾ കല്ല് ഉരുട്ടി മാറ്റപ്പെടും എന്ന പ്രതീക്ഷയുടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനും നമുക്ക് മധ്യത്തിൽ ഏതെങ്കിലും കല്ല് ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം, ആ കല്ല് ഉരുട്ടി മാറ്റപ്പെടും. നമുക്ക് നമ്മുടെ നാട്ടിലൊരു മുദ്രാവാക്യമുണ്ടല്ലോ, എല്ലാം ശരിയാകും, നമ്മൾ അതിജീവിക്കും. പ്രകാരമുള്ള മുദ്രാവാക്യങ്ങളിലൂടെ നമ്മൾ പ്രത്യാശയുടെ മുന്നേറുന്നെങ്കിൽ ഇതിനെല്ലാം മുൻപായിട്ട് തന്നെ ദൈവം നമുക്കൊരു പ്രത്യാശ തന്നിട്ടുണ്ട്. ഈ കല്ല് ഉരുട്ടി മാറ്റപ്പെടും, മാറ്റപ്പെടുമെന്നല്ല, മാറ്റിയിരിക്കുന്നു. നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം. സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഇപ്രകാരം സാമ്പത്തിക ലാഭത്തിനും സുഖഭോഗങ്ങൾക്കും വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന സ്വാർത്ഥതയാകുന്ന വലിയ കല്ല്
മാറ്റിത്തരണമേ എന്ന് നമുക്ക് ഈ ദിവസം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് ഒന്നാം രണ്ടാം വായനയിലെ പൗലോസ് ലീഗ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അവസാനത്തെ വചനം, പതിനൊന്നാം വചനം നമ്മൾ ശ്രവിക്കുകയുണ്ടായി. നിങ്ങൾ യേശു ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ യേശു ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് ഈ ബോധ്യത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മറ്റു തരത്തിലുള്ള പല ജീവിതങ്ങളുണ്ട്. ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം 5:19-21 വചനങ്ങൾ, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ, അതായത് വ്യഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗി ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികൾക്കും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാതിരിക്കട്ടെ. കൊടുക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ കല്ലുകളെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റുവാൻ സാധിക്കുന്നത്. അപ്പോഴേ പൗലോസ് ലീഗ നമ്മോട് പറഞ്ഞ ഈ വചനം, നിങ്ങൾ യേശു ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് എന്നറിഞ്ഞുകൊള്ളുവിൻ, ആ ബോധ്യത്തോടെ നമുക്ക് ഇന്ന് ഈ ഈസ്റ്റർ സുദിനത്തിൽ പങ്കുചേരാം, ആഘോഷിക്കാം. ഈ സുദിനം ദൈവാനുഭവത്തിൻ്റെ ഒരു സുദിനമായി തീരട്ടെ. ദൈവം നമ്മെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടെ കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗവാസികളുടെയും ഭൂവാസികളുടെയും സമാധാനമായ മിശിഹായെ, നിന്റെ ഉത്ഥാനത്തിന്റെ സമാധാനം ആഘോഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്ന് അരുളി ചെയ്ത മിശിഹായെ, നിന്റെ ഉയർപ്പിന്റെ സമാധാനത്തിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കല്ലറയിൽ നിന്ന് ഉയർക്കുകയും ലോകത്തെയും തൻ്റെ സഭയെയും ശാശ്വതമായ സമാധാനത്തിൽ നിറയ്ക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ ഉത്ഥാനത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ സമാധാനത്തിൽ ഞങ്ങളെ സമ്പന്നരാക്കുന്ന മിശിഹായെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ വേദനകളിലും പ്രതിസന്ധികളിലും നീ നൽകിയ സമാധാനം അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാക്കന്മാരായ മാർപ്പാപ്പ, ശ്രേഷ്ഠ മെത്രാപ്പോലിത്ത, മെത്രാപ്പോലിത്തമാർ, മെത്രാന്മാർ എന്നിവരുടെയും അവരുടെ എല്ലാ സഹശുശ്രൂഷകളുടെയും സമാധാനത്തിനും സുസ്ഥിതിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്റെ ശാന്തിയും സമാധാനവും വർദ്ധിപ്പിക്കണമേ. നിന്റെ ഉയർപ്പിൻ്റെ രഹസ്യങ്ങളുടെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. നിന്റെ സമാധാനത്തിലും ശാന്തിയിലും ഞങ്ങളുടെ ഹൃദയങ്ങളെ ആനന്ദിക്കുന്നതിനും ഞങ്ങൾ പരസ്പരം ഐക്യത്തിൽ ജീവിക്കുന്നതിനും ഞങ്ങളുടെ ജീവിതം നിന്റെ കൃപയാൽ നിറയുന്നതിനും ഞങ്ങളെ അർഹരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. എൻ്റെ രാജാവായ കർത്താവേ, ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അമൃതം പകരും പോ ഉദ്ധാനത്താലേ, നവജീവൻ നൽകി നാഥാസഭയെ നയിപ്പൂനീ പാലിക്കുന്നു. വിപത്തുകളിൽ കനകവിഭൂഷിത ും
സഭയിൽ നിറമോതും. ും അതുപോലാത്മജനം ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും അറിയോസേപ്പിനെയും സദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ ശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാശ്രയിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസ്വഭേയമാവുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കരികാമരത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച്
മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സിലുവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏക മഹമോദീസായും ശരീരത്തിലെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമീൻ. സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ സ്തുതി ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും, സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദൈവരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യ അതിരകത്താൽ യോഗ്യരാക്കുകയും അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സകവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. വികാരവിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ, ഹൃദയ വികാര വിചാരങ്ങൾ പൂർവ പിതാവാം അബ്രാഹം ഇസ
പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രുത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അതിരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാക്കന്മാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിവേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോഭയന്മാരോടും ശ്രാഭ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതും സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാധാനം നിലനിർത്തുന്ന കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കിയ ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്ഥ്യമായ ആത്മാവോടും അമർത്ഥ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായും നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവ് അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി
വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കുകയും ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ രൂപത അധ്യക്ഷന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കതോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരൽമായ പ്രേഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായതും വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർ പിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഞങ്ങളുടെ സമൂഹത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപനസ്മരണം അങ്ങയുടെ അവർണ്ണനയോ സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെങ്ങ് അയച്ചുവെന്നും ഭൂവാസർ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷൽ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധരുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും
അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആശ്രവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ മൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തിനും പ്രത്യാശയുടെ കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദരത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവായ ദൈവമേ, പാപമല്ല ഞങ്ങളുടെ സ്നേഹത്തിന്റെ പ്രതിമറ്റുള്ള തന്നെ പുരിതനാക്കണമേ. വഴുതേറ്റിപ്പോയി ഞങ്ങളെ അന്വേഷിക്കേണ്ടത് നല്ലിടെ എനിക്കറിയാമെന്ന് പറഞ്ഞു കൂടാത്ത എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവിശുദ്ധമായ ബലിയുടെ നിൽക്കുന്ന ശുശ്രൂഷകരെ സുന്ദരപൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തു നിൽക്കുന്ന ഈ ജനത്തെയും സുഗന്ധപൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കരളുടെ സദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ ഈ ബലിപീഠത്തെയും പോമോചകമായ തിരുശരക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളായി യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനോ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോ തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെ കൈക്കൊള്ളൂ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം. നമ്മുടെ
കർത്താവ് ഈശോമിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളെ അതിരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അതിരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിനെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനോവിശ്വാസത്തെ ആവർത്തിക്കുക ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ലോകരക്ഷകനായ മിശിഹ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാ സ്വർഗത്തിൽ അദൃശ്യനായ പിതാവിന്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായിരിക്കുന്നു. നമ്മുടെ കർത്താവ് തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് പ്രദാനം ചെയ്തുവല്ലോ. അവിടുത്തെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ദിവ്യരഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും സ്വീകരിക്കാം. നമുക്കൊന്നു ചേർന്ന് സകലത്തിൻ്റെയും നാഥനായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന സ്വീകരണ സമയമാണ്. നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. ഈ വിശുദ്ധ ബലി വഴിയായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ അവിടുന്ന് പവിത്രീകരിച്ചു നമ്മുടെ പാപങ്ങളെല്ലാം മോചിച്ച് നമുക്ക് സ്വർഗീയ പ്രകാശം നൽകി നമ്മുടെ കണ്ണുകൾ അടച്ച് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് അവിടുത്തെ ഉൾക്കൊള്ളുവാനായിട്ട് ആത്മീയമായി ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങൾ നമുക്കത് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ജീവിക്കുന്നവനായ ആ ദൈവം, മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ആ ഈശ്വനാഥൻ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും
നമ്മുടെ ഹൃദയത്തിലേക്ക് ഇവിടുന്ന് കടന്നു വരുന്നുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം. നമ്മുടെ ഹൃദയത്തിൻ്റെ മുൻപിൽ എന്തെങ്കിലും കല്ലുകൾ ഉരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം, കർത്താവേ ഈ കല്ലുകൾ ഉരുട്ടി മാറ്റണമേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ, ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ. ഒരു നിമിഷം വിശ്വാസത്തോടെ കണ്ണുകളടച്ച് ആത്മാർത്ഥമായിട്ട് യേശുവിൻ്റെ ശക്തിയെ നമുക്ക് സ്വീകരിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശ്വംശിയുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. ജനങ്ങളെ വരുവിൻ, നമുക്ക് കർത്താവിനെ പാടി പുകഴ്ത്താം. മിശിഹയുടെ ഉത്ഥാന ദിവസം മരണം പരാജയപ്പെടുകയും സാത്താൻ കീഴടങ്ങുകയും ചെയ്തു. സകലത്തിൻ്റെ മേൽ ഉത്ഥാനം ഭരണം നടത്തി. നാഥനും രക്ഷകനുമായ അവിടുത്തെ പരിശുദ്ധൻ 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 എന്ന് പാടിപ്പുകഴ്ത്താം. തൻ്റെ ശരീരരക്തങ്ങളാൽ അവിടുന്ന് നമ്മെ പരിപോഷിപ്പിക്കുന്നു. അവിടുത്തെ തിരുനാമത്തിന് യഥായോഗ്യം നന്ദി പറയുവാൻ നമ്മുടെ അധരങ്ങൾ തീർത്തും അപര്യാപ്തങ്ങളാണ്. മിശിഹയുടെ മരണത്താൽ നിത്യജീവൻ നമുക്ക് നൽകപ്പെട്ടു. മനുഷ്യകുലത്തിൽ നിന്ന് മരണം തിരോധാനം ചെയ്യട്ടെ. ഇതാ അക്ഷയ ജീവൻ്റെ രഹസ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നു. സഹോദരരെ വരുവിൻ, ഭക്തിയാദരങ്ങളോടെ നമുക്കവയെ സമീപിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദൈവരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉത്ഥാനത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിനങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്ത് സ്വർഗരാജ്യത്തിലെ സകല നീതിമാന്മാരോടും കൂടി അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവംശത്തിൻ്റെ പ്രതീക്ഷയായ മിശിഹായെ, ഈ കുർബാന വഴി ഉത്ഥാനത്തിൻ്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കുകയും തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിൻ്റെ അനന്തകാരുണ്യത്തിന് എന്നും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. മിശിഹവഴിയ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വീരവോട് നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കാ ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭകമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. വിമോചനമേകിടുവാ പരിനു ശാന്തി പകർന്നിടുവാ. ക്രൂശിതനായൊരു നാഥ നിൻ ഉത്ഥാനം പരമാനന്ദം. ഉത്ഥിതനാഥ മാനവൽ
ശാന്തി വസിക്കട്ടെ, സ്വാതന്ത്ര്യത്തിൻ വീതികളിൽ സതതം നേരെ നയിക്കട്ടെ. വാഗ്ദാനം പോൽ അനവരതം വിശ്വാസത്തിൽ വളർന്നിടുവാൻ ഉത്തിതനീശോ മിശിഹായെ ഉത്കോഷിക്കുവിനും നാളും ജീവൻ പകരും നിർമ്മലമാം പാവന ദിവ്യ രഹസ്യങ്ങൾ നിത്യമഹത്വം നൽകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന് ബലിയുടമേ സ്വസ്തിയും പാവങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. സമുദ്രതാരമേ സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ, നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു, നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു, നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു, നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ സ്വർഗതീരമേ